ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷബാനാസ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡ്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് മൂസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ നല്ല ചൂട് കട്ടിയുള്ള പാനുമാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാൻ. ഇതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, 3/4 കപ്പ് ഷുഗറ്, 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം, പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് അത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മൂസ് കേക്കാണ്. പൊതുവെ മൂസ് കേക്കിൽ ജെലാറ്റിൻ അല്ലെങ്കിൽ അഗർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിവിടെ അതൊന്നും യൂസ് ആക്കുന്നില്ല. നമുക്കിതിൽ മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടെ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ 2 സ്ക്വയറിൻ്റെ ഇതുപോലത്തെ ടിൻ എടുത്തിട്ട് അത് ഗ്രീസ് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സെറ്റായി പോവും. ശരിക്കും ഇത് ബേക്ക് ചെയ്യുന്ന നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് നമ്മൾ ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന ഹൈറ്റ് കൂടിയ ടിന്നില്ലേ, അതുപോലത്തെ ടിന്നിലാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടിൻ എടുത്തത്. 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത ശേഷം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിന് ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്നെല്ലാം ഒന്ന് വിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് മറ്റൊരു ട്രേയിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. എല്ലാം മുകളിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അത് തനിയെ വിട്ടു വന്നോളൂ. നമ്മൾ ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ വെച്ച പാത്രത്തിൻ്റെ ആ അടയാളമാണ് ഈ കാണേണ്ടത്. ഇതുപോലെ ഹൈറ്റിൽ, നല്ല ഹൈറ്റിലാണ് പൊതുവെ മൂസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ അല്പം കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ കൊക്കോ പൗഡറിന് പകരം ബൂസ്റ്റ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ കൊക്കോ പൗഡർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു കയ്പ്പ് ടേസ്റ്റാണ് വരുന്നത്. അത് താല്പര്യമുള്ളവർക്ക് കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യാം. പൊതുവെ നോർമലി ഇതിൽ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ മൂസ് കേക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തുകൂടെ കാണിക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒട്ടി പിടിക്കാതെ കട്ട് ചെയ്തെടുക്കാനേ സാധിക്കും. പുഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടെ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.